നമസ്കാരം. കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യവർഷകർക്കും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തുസംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്ന പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്കും തത്സമയം വിളിച്ചു തുടങ്ങാം താഴെ കാണുന്ന നമ്പറിൽ, അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്ന മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം സാർ. നമസ്കാരം. നമുക്ക് ആരംഭിക്കാം. ഇന്ന് ഇന്ന് കൊല്ലവർഷം 1190 ധനുമാസം 9 തീയതിയാണ്. ഉത്തരാടം നക്ഷത്രമാണെന്നും ഇന്ന് 23 വിനാഴിയുണ്ട്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ നക്ഷത്രക്കാർ ഗുരുഭക്തിയും ഈശ്വരഭക്തിയും ഉള്ളവരായിരിക്കും. വാചാരതയും സൽഗുണങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഇവരുടെ ഹൃദയരഹസ്യങ്ങൾ ആർക്കും തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. ശുചീകരണ വിഷയത്തിലും അനാർഭാട ജീവിതത്തിലും വളരെ തൽപരരാണ്. ആലോചിച്ചും ചിന്തിച്ചും മാത്രമേ ഇവർ ഒരു തീരുമാനത്തിൽ എടുത്തേയുള്ളൂ. ഒരു കാര്യവും ധൃതി വെച്ച് ചെയ്യുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും വിജയം ആണ് ഉണ്ടാകുക. ഈ ഇപ്പം ശനിയുടെ ദോഷം നടക്കുകയാണ്. അതുകൊണ്ട് വളരെ കരുതിയിരിക്കേണ്ട ഒരു സമയമാണ്. നമുക്ക് ഒരു പ്രശ്നങ്ങളിലേക്ക് പോകാം. നമസ്കാരം. കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ. നമസ്കാരം. പേര് പറഞ്ഞോളൂ. എന്താണ് പേര്? അനൂപ്. അനൂപ്. അനൂപ് പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്? അനൂപ് TV നോക്കാതെ സംസാരിക്കും. എന്റെ നാല് 31 3 85. സമയം പറഞ്ഞോളൂ. സമയം സ്ഥലം? സമയം 7:30 രാവിലെ. സ്ഥലം പറഞ്ഞോളൂ. സ്ഥലം തൃശ്ശൂര്. സ്ഥലം തൃശ്ശൂര്. അനു 31 3 1985 7:30 AM തൃശ്ശൂര്. നക്ഷത്രം ഏതാണ്? നക്ഷത്രം പൂയം. പൂയം. കണ്ടശനി എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. പൊതുവെ ജീവിതത്തിൽ അനുകൂലമായ ഒരു കാലഘട്ടം തുടങ്ങുകയാണ്. വ്യാഴം 15/7/2015 മുതൽ പൊതുവെ അനുകൂലമായ സ്ഥാനത്തേക്ക് വരുന്ന സമയമാണ്. 15/7 മുതൽ ധനപരമായ കാര്യങ്ങളൊക്കെ വളരെ ഉയർച്ച ഉണ്ടാകുന്നതിന് ശേഷം. അപ്പൊ നല്ല ജോലി കിട്ടാനുള്ള സാധ്യത വരുന്നുണ്ട്, പക്ഷെ അത് സ്വല്പം താമസിക്കും. കാരണം 15 ശേഷം മാത്രമേ വ്യാഴം ധനകാരകനാണ്. വ്യാഴം അപ്പൊ വ്യാഴം അനുകൂലമാകുമ്പോൾ ധനത്തിന്റെ വരവ് ഉണ്ടാകണം, ആ സമയത്ത് ജോലി കിട്ടും. വിവാഹവും വ്യാഴത്തിന് വ്യാഴം അനുകൂലമാകുന്ന സമയത്ത്, വ്യാഴമാണ് ധനം ഭാഗ്യവും ഐശ്വര്യം മനസ്സമാനം ഇതിന്റെ കാലത്തുള്ള ഗ്രഹമാണ്. ആ സമയത്ത് വിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണ് യോഗങ്ങളൊക്കെ കുറവാണ്. ഒരു പേള് ധരിക്കുക, ഒരു വൈറ്റ് നാച്ചുറൽ പേള് ധരിക്കുക. അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. അത് നിങ്ങളുടെ ബർത്ത് സ്റ്റോൺ ആണ്. അത് വെള്ളി വേണം ധരിക്കാൻ. എന്തായാലും അനൂപ് വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് പറയും. 9/5/1980 12:30 PM സ്ഥലം? സ്ഥലം കാലിക്കറ്റ്. ചതയ നക്ഷത്രമാണ്. ചതയ നക്ഷത്രമാണ്. ഇപ്പോഴത്തെ സമയം ഇങ്ങനെ ഫിനാൻഷ്യലി ഇപ്പം ചതയ നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം കണ്ടശനി തുടങ്ങിയിരിക്കുകയാണ്. അപ്പം അതിനുശേഷം, അതായത് സെപ്റ്റംബർ 2017 ശേഷം മാത്രമേ ഒരു നല്ല സമയം എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നല്ല ജാതകമാണ്. ജീവിത ജനിച്ച സമയത്ത് തന്നെ സൂര്യൻ എൻ്റെ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു ജാതകമാണ്.
അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതകം കൂടാണ്. അത് മാത്രമല്ല ഇതിനകത്ത് ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. രണ്ടാം ഭാവം ധനഭാവത്തിൽ തന്നെ വ്യാഴം നിൽപ്പുണ്ട്. അപ്പം ധനപരമായിട്ട് വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. ഭാവിയൊക്കെ വളരെ ശോഭനമാണ്. ഇതിനകത്ത് ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത്, കാരണം ഈ വ്യാഴം നിൽക്കുന്നത് ധനകാരനായ വ്യാഴം നിൽക്കുന്ന സ്ഥാനം നല്ലതാണെങ്കിലും അതിന് കൂടെ നിൽക്കുന്നത് ചൊവ്വ, ശനി, രാഹു എന്നീ നീചഗ്രഹങ്ങളാണ്. അതുകൊണ്ട് വ്യാഴത്തിൻ്റെ ബലക്കുറവുള്ളതുകൊണ്ട് വ്യാഴം ഭാഗ്യരത്നമായിട്ട് യെല്ലോ സഫയർ ധരിക്കുന്നത് വളരെ അനുകൂലമാണ്. ഒരു 2.5 കാരറ്റ് തൊട്ട് 3.5 കാരറ്റ് വരെ യെല്ലോ സഫയർ ചൂണ്ടുവരല്ല ധരിക്കുന്നത് വളരെ ഉചിതമാണ്. സന്വേഷണ മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കാം. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് ലിജോ. ലിജോ, ഡേറ്റ് ഓഫ് ബർത്ത് 18/5/1986. 18/5/1986. സമയം, സ്ഥലവും? 5:30 രാവിലെ. സ്ഥലം തൃശ്ശൂർ. തൃശ്ശൂർ. നക്ഷത്രം അറിയാമോ? പൂരം. പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം ശനിയുടെ ദോഷം തുടങ്ങിയിരിക്കുന്ന സമയമാണ്. ജനിച്ച സമയത്തെ വെച്ചാണെങ്കിലും ഇപ്പം ചന്ദ്രദശയിൽ ശനിയുടെ അപഹാരം നടക്കുകയാണ്. അപ്പോൾ ഈ ശനി രണ്ട് രീതിയിലും ഇപ്പോഴത്തെ ഗ്രഹങ്ങളെ വെച്ചും ജനിച്ച സമയത്തെ ഗ്രഹങ്ങളെ വെച്ചും ശനി, അതായത് ഒരു നീചഗ്രഹത്തിൻ്റെ ആധിപത്യമുള്ള കാലഘട്ടമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ, താമസങ്ങൾ, സ്ട്രെസ്, സ്ട്രെയിന്, സാമ്പത്തികമായ അധിക ചെലവ്, അപ്രതീക്ഷിത ചെലവ്, ഇതെല്ലാം പ്രതീക്ഷിക്കണം. അതിനുശേഷം പൊതുവെ അനുകൂലമായ കാലഘട്ടം തന്നെയാണ്. ചന്ദ്രദശ 2020 വരെയുണ്ട്. അപ്പം 2017 ശേഷമുള്ള കാലഘട്ടം വളരെ നന്നായിരിക്കും. ഇതിനകത്ത് വ്യാഴത്തിൻ്റെ സ്ഥാനമൊക്കെ ഏറ്റവും നല്ലതാണ്. ബെർത്ത് സ്റ്റോണായിട്ട് റൂബി ധരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഒരു 3-4 കാരറ്റ് വരെയുള്ള റൂബി, വലത്തെ കയ്യിലെ മോതിര വിരലിൽ ഞായറാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം ആ മോതിരം നാരങ്ങാ നീര് ശുദ്ധീകരിക്കുക. എന്താ എത്ര നാളത്തേക്ക് ഉണ്ടാവും ഇത്? ഏത്? ഈ നമ്മുടെ ഇത് സെപ്റ്റംബർ 2017 വരെ. സെപ്റ്റംബർ 2017 അതെ. ലിജോയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സാധാരണ ശനിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഭയമാണ് ശനി. അപ്പൊ അതിന് പരിഹാരം കൂടെ ഉണ്ടാവും. ഇപ്പം ശനി എല്ലാവർക്കും മോശമല്ല. ഇപ്പം ശനി ഉച്ചത്തിൽ നിൽക്കുന്ന ഒരാൾക്ക്, ശനി ബന്ധുക്ഷേത്രത്തിൽ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരാൾക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ ശനി അനുകൂലം കൂടെ ചെയ്യും. പക്ഷേ ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് ശനി എന്ന് പറയുന്ന ഗ്രഹം ഒരു നീചഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ശനിയെ എല്ലാവർക്കും പേടി. പക്ഷേ ശനിയെ ഒരു ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു ഗ്രഹമായിട്ടാണ് അസ്ട്രോളജി പറയുന്നത്. കാരണം നല്ലത് ചെയ്യുകയും നല്ലത് പ്രവർത്തിക്കുകയും ഈശ്വരവിശ്വാസത്തോടെ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും ശനി വലുതായിട്ട് ബാധിക്കത്തില്ല. ഈ ശനി ഒരു 7 ശനി, ഒരു 2 ശനിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ ഈ ലോകത്തെ ഫേസ് ചെയ്യാൻ പ്രാപ്തരാകുമെന്നാണ്. ഒരു ചെറുപ്പത്തിലേ ഉള്ള ഒരു യൗവനത്തിൽ വരുന്ന ഒരു 7 ശനി, ഒരു 20 വയസ്സിനും 35-40 വയസ്സിനും ഇടയ്ക്ക് വരുന്ന ശനി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഈ ലോകത്തെ പറ്റി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത്രയും അയാൾ സഫർ ചെയ്ത് കാണും. അപ്പോൾ അതിനുശേഷം വരുന്ന കാര്യങ്ങളൊന്നും അയാൾക്ക് വലുതായിട്ട് ബാധിക്കത്തില്ല. അപ്പം ശനിയെപ്പറ്റി പറയുന്നത് ഈ ലോകത്തെ ഫേസ് ചെയ്യാൻ പ്രാപ്തനാക്കുന്ന ഏറ്റവും നല്ലൊരു ഗ്രഹമായിട്ടും കൂടെ പറയാറുണ്ട്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് വരാം. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഹലോ, പേര് പറയൂ. ആശ. ആശ, ഹസ്ബൻഡിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. ശരി, പറഞ്ഞോളൂ. 30/3/1987 രാവിലെ 10:23. സ്ഥലം തിരുവല്ല. മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? 10:23 AM തിരുവല്ല. രേവതി നക്ഷത്രമാണ്. ആശ, 33/1987 രാവിലെ 10:23. അതെ, രേവതി നക്ഷത്രമാണ്. അല്ലല്ലോ, അനീജം നക്ഷത്രം.
33 AM. എന്താണ് അറിയേണ്ടത് പറഞ്ഞോളൂ. ഈ പറഞ്ഞ ഈ ഡേറ്റിൽ ബർത്ത് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ടോ? ഒന്നുകൂടെ നോക്കിയിട്ട് വിളിക്കുക. കാരണം ഇതിനകത്ത് ഇത് എനിക്ക് വന്ന സർട്ടിഫിക്കറ്റിലെയോ പാസ്പോർട്ടിലെയോ ഏതോ ആണ് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിരിക്കുന്നത്. ഒറിജിനൽ ആണ് സാധ്യത. സമയപ്രകാരം ഈ ഈ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് രേവതി നക്ഷത്രമാണ് വരുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ നോക്കിയിട്ട് വിളിക്കുക. പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. ആശാ 18 8 90 വെളുപ്പിനെ 12 മണി. വെളുപ്പിനെ 12 ഉണർന്ന നക്ഷ. സ്ഥലം പറയൂ. സ്ഥലം ആലപ്പുഴ. പതിനെട്ടിന് വെളുപ്പിനാണോ അല്ലെ 19-നാണോ? 18 വെളുപ്പിന്. എന്താ നക്ഷത്രം? പുണർദം. പുണർദം ഇത് കറക്റ്റാണ്, ശരിയാണ്. പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം ഈ ശനിയുടെ ദോഷമൊക്കെ മാറിയിരിക്കുന്ന സമയമാണ്. ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ശനിയുടെ ദോഷമായിരുന്നു. കണ്ടക ശനി, അഞ്ചിൽ ശനി ഇതൊക്കെ ആയിരുന്നു. ഇപ്പം ശനി ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അതുപോലെ വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ് ഇപ്പം നിൽക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ജനിച്ച സമയത്ത് വ്യാഴം എൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരു ജാതകമാണ്. അതുകൊണ്ട് ധനപരമായിട്ടൊക്കെ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതകമായിട്ട് കണക്കൂട്ടാം. ഇനിയുള്ള കാര്യങ്ങൾ വളരെ പ്രോഗ്രസ് ഉണ്ടാകുന്നതാണ്. ശനി ദശയാണെങ്കിൽ പോലും ശനി നിൽക്കുന്നത് ഒരു ബന്ധുക്ഷേത്രത്തിലാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന കാലഘട്ടമാണ്. എന്താ സാമ്പത്തികം? സാമ്പത്തികം ദാമ്പത്യമാണോ? ഇപ്പം ശനി മാറിയതോടുകൂടി ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെ നല്ല ഒരു കാലഘട്ടം വരാൻ പോകുന്നതാണ്. ജോലിയൊക്കെ നല്ല. ഇപ്പം ജോലി ചെയ്യുന്നുണ്ടോ? ജോലി നോക്കുന്നുണ്ട്. ഇപ്പം ഇപ്പം ഒരു 2-3 മാസത്തിനകം ജോലി കിട്ടും. ലക്കി സ്റ്റോൺ. ഇതിനകത്ത് ലക്കി സ്റ്റോൺ ബ്ലൂ സഫയർ. ലക്കി സ്റ്റോൺ മാത്രമല്ല, നിങ്ങളുടെ കർമ്മം പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹം ശനിയാണ്. ലക്കുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹം ശനിയാണ്. അതുകൊണ്ട് ലക്കി സ്റ്റോണും കർമ്മത്തിൻ്റെ അതിമൻ്റെ രത്നവും രണ്ടും ബ്ലൂ സഫയറാണ്. അതുകൊണ്ട് ഒരു 2.5 to 3.5 carat വരെ ധരിക്കുക. ഇടത്തെ കയ്യിൽ നടുവരല്. മെറ്റൽ ഒരു പ്രശ്നമല്ല, ഏത് ലോകത്തിൽ വേണേ ധരിക്കാം. ആശയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷാരത്ന വാസ്തു ഫാങ്ഷി സംബന്ധിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്കും താഴെ കടന്ന നമ്പറിൽ തത്സമയം വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കുക. SMS ചെയ്തതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.